ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൾഫിലുണ്ടായിരുന്ന ഒരു പഴയ സുഹൃത്ത് ഈ അടുത്ത കാലത്ത് കുടുംബസമേതം നാട്ടിൽ സ്ഥിരതാമസമാക്കി. അപ്പം അയാൾ കണ്ടമാന പുസ്തകങ്ങൾ ആനുകാലിക പുസ്തകങ്ങളെല്ലാം വാങ്ങി സൂക്ഷിക്കാവുന്ന ഒരാളാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള സിനിമാ പ്രസിദ്ധികൾ ഇപ്പോഴും ബൈൻഡ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലില്ലാത്ത പലതും ആ സുഹൃത്തിൻ്റെ കയ്യിലുണ്ട്. ഇന്നലെ ആ സുഹൃത്തിനെ വിളിച്ചു. വിളിച്ചെങ്കിലും ഞാൻ ഈ മാസിക മറച്ചു നോക്കിയപ്പോൾ അതിൽ കമലഹാസനുമായിട്ടുള്ള അടിപിടിയുടെ ഒരു വാർത്ത കണ്ടു. അതിൻ്റെ പേരിൽ താങ്കൾക്കുണ്ടായ തിക്താനുഭവങ്ങൾ എന്താണ്, അതിൻ്റെ സത്യാവസ്ഥ എന്ന് നിങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, എന്താ അതിൻ്റെ സത്യാവസ്ഥ ശരിക്കും? ഇപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ ഒരു പറയാവുന്ന, നിങ്ങൾ വിചാരിച്ചത്ര ഗൗരവമുള്ള കാര്യമൊന്നുമല്ല. അത് പറയുകയാണെങ്കിൽ കുറച്ച് ഫ്ലാഷ് ബാക്കിലേക്ക് പോകേണ്ടി വരും. ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളാണ്. ശരിക്കും കമലഹാസൻ ഇപ്പോഴും വളരെ ലൈവായിട്ട് നിൽക്കുന്നുണ്ട്, സിനിമയിലും രാഷ്ട്രീയത്തിലും ലൈവായിട്ട് നിൽക്കുന്ന ആളാണ്. അതിൻ്റെ ഒരു പ്രധാന കഥാപാത്രം എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തനായ ക്യാമറമാൻ വില്യംസ് ജി വില്യംസ് ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ മലയാള സിനിമയ്ക്ക് തിരക്കഥകൾ എഴുതിയ തിരക്കഥകാരൻ പാപ്പൻകൂട് ലക്ഷ്മണൻ, അവരൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ശരിക്കും വരുന്നതാണ്. ശരിക്കും അത് പ്രശ്നം അങ്ങനെയൊന്നുമല്ല. വില്യംസും കമലഹാസനും അടുത്ത കൂട്ടുകാരാണ്, വളരെ അടുത്ത കൂട്ടുകാരാണ് അദ്ദേഹം. അങ്ങനെ അവർ തമ്മിൽ എന്തോ പറഞ്ഞ് ലൊക്കേഷനിൽ വെച്ചിട്ട് എവിടെ എന്തൊരു പ്രശ്നമുണ്ടായി. കമലഹാസൻ വില്യംസിനെ തല്ലിയെന്നോ വില്യംസ് കമലഹാസനെ തല്ലിയെന്നതാണ് റിപ്പോർട്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, കിട്ടിയ വാർത്തയാണ്. അന്നൊക്കെ വാർത്ത കിട്ടിയാൽ ചൂടോടെ കൊടുക്കുക എന്നുള്ളതാണ്. മാത്രമല്ല അന്നത്തെ നാന ചൂടൊപ്പം പോലെയാണ് വിറ്റിരുന്നാലോചിക്കണം. നാനയിലൊരു വാർത്ത വന്നു എന്ന് പറഞ്ഞാൽ അത് സത്യം തന്നെയാണ്, സത്യമല്ല എന്ന് ആരും പറയൂല. അപ്പം ഇത് വന്നപ്പോൾ പെട്ടെന്ന് ഫ്ലാഷ് ചെയ്തു. ABM സ്റ്റുഡിയോയിൽ വെച്ച് കമലഹാസനും വില്യംസും തമ്മിൽ അടിപിടി, ഇതാണ് വന്നിരിക്കുന്നത്. ശരിക്കും വാർത്ത വന്നു, അതിൻ്റെ പേരിൽ ഇന്നത്തെ പോലെ ഫോൺ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ തന്നെ വിളിച്ച് തെറി പറയാനൊക്കെ ലാൻഡ് ഫോൺ മാത്രമുള്ള സമയമാണത്. ഞങ്ങളന്ന് മദ്രാസിലേക്ക് പോകും, ഒരു 10 or 15 ദിവസം നിൽക്കും, തിരിച്ചു പോരും. അങ്ങനെയാണത്, എല്ലാ മാസവും അങ്ങനെ ചെയ്യാറുണ്ട് ശരിക്കും. അപ്പം ഞാനന്ന് ഈ സംഭവം ആദ്യമായി ഈ വില്യംസിന് നേരിൽ കാണുന്ന ഒരു രംഗമാണ് പറയാൻ പോകുന്നിരിക്കുന്നത്. ഞങ്ങൾ രാവിലെ, ഞാനും ഫോട്ടോഗ്രാഫർ കൃഷ്ണൻകുട്ടി, കൃഷ്ണൻകുട്ടി വളരെ പ്രശസ്തനാണ് സിനിമാക്കാർക്കിടയിൽ. അതായത് സരസ്വഭാവിയാണ്, നല്ലവനാണ്, ചതിക്കാത്തവനാണ്, വിശ്വസ്തനാണെന്നൊക്കെ ബഹുമതികൾ കൃഷ്ണൻകുട്ടിക്കുണ്ടായിട്ടുള്ളു. ദേഷ്യം വരില്ല. അപ്പം അങ്ങനെയുള്ള കൃഷ്ണൻകുട്ടിയാണ് എൻ്റെ കൂടെ അന്ന് വന്നിരിക്കുന്നത്. ഞങ്ങൾ ചെന്ന് ഹോട്ടലിൽ ചെന്ന് റൂം, സ്ഥിരം റൂമുകളൊക്കെ ഉണ്ട്, അതെടുത്തു നിന്ന് അന്നത്തെ പ്രോഗ്രാം ഞങ്ങൾ ചാർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചവർലൈറ്റ് കാർ വന്നു. അത് ഭയങ്കര സ്പീഡിൽ, അതായത് നമ്മൾ ഈ ആ ഹോട്ടലിലേക്ക് വരുമ്പോൾ കുറച്ചൊരു കർവൊക്കെ ഉള്ളതാണ്, അവിടെ വരുമ്പോൾ വളരെ സ്പീഡിൽ വന്ന് നിൽക്കുന്നു. ആള് കറുത്തൊരു രൂപം ചാടി ഇറങ്ങുന്നു. ഇപ്പൊ കൃഷ്ണൻകുട്ടി പറഞ്ഞു, സംഭവം പ്രശ്നമാണ്. എന്ത് പ്രശ്നം? ആ വരുന്നത് ആരെന്നറിയോ? വില്യംസ് ആണ്, ക്യാമറമാൻ വില്യംസ്. അതിനെന്താ? ആ എന്താന്ന് അറിയില്ല, എഴുതുമ്പോൾ ആലോചിക്കണം. അതിൻ്റെ സംഭവം എന്തെഴുതുമ്പോൾ? കമലഹാസനുമാല് വില്യംസ് ആയിട്ടുള്ള പ്രശ്നം എഴുതിയില്ലേ, അത് ചോദിക്കാൻ വരുന്ന വരവാണ്. വേറൊരാളിറങ്ങുന്നു, ആ അത് പാപ്പനംകോട് ലക്ഷ്മണൻ. ഈ രണ്ട് പേരും കൂടെ പഴയൊരു PRO ജയറാം കൂടി ഉണ്ടായിരുന്നു, സെൻസുണ്ട്. ടക്ക 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 ടക്ക, ഒരു സ്റ്റെപ്പൊക്കെ കയറി എന്തിനെ വരെ, ഒരു സിനിമാ സ്റ്റൈൽ തന്നെയാണത്, നിൽക്കുന്നല്ല. ടക്ക് ടക്ക് ടക്ക ചാടി ചാടി വന്നിട്ട്, അപ്പം ഞങ്ങളിങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വില്യംസ് വരുന്നു, വില്യംസിൻ്റെ പുറകെ പാപ്പനംകോട് വരുന്നു. പാപ്പനംകോട് ചിരിക്കുന്നു മയമായിട്ട്. വില്യംസ് വന്നു അവിടെ കൃഷ്ണൻകുട്ടി നോക്കിയിട്ട് തോളത്ത് കൊടുത്തിട്ടില്ല. ഓ കൃഷ്ണൻകുട്ടി, നിങ്ങളുടെ എഡിറ്ററോടെ എനിക്ക് അവനോട് കാര്യം ചോദിക്കാനുണ്ട്. എന്നെയും കമലഹാസനെ അവൻ തെറ്റിച്ചിരിക്കുന്നു, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. അപ്പൊ അടുത്തേക്ക് എന്നെ നോക്കി, ഇയാളാര്?
കൃഷ്ണൻ്റെയാണ് പുതിയ എഡിറ്റർ. ഓ, ഇയാളാണ് എഴുതിയത്. അപ്പം എനിക്ക് സത്യത്തിൽ അപകടം മണത്തു തുടങ്ങി. കാരണം മുൻപ് കൃഷ്ണൻകുട്ടിയുടെ ഹിൻഡ് തന്നിട്ടുണ്ട്, ഇപ്പം നേരിൽ വില്യംസിനെ കണ്ടപ്പോൾ അത് മാറി. കാരണം ഇത് ഇദ്ദേഹം ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണെന്ന് മനസ്സിലായി. ഞാൻ അതേ രീതിയിൽ അത് വയക്കാതെ ഞാൻ പറഞ്ഞു, ഞാനല്ല എഴുതിയത്, ഞാനാണെങ്കിൽ പറയാൻ ഒരു മടിയില്ല എനിക്ക്, ഞാൻ വളരെ കൂളായിട്ട് പറഞ്ഞു. അപ്പോ വില്യംസ് പറയാം, അല്ല നിങ്ങളാണ് എഴുതിയതെങ്കിൽ വേറൊന്നും സംഭവിക്കില്ല, ആ കോഴീനെ കഴുത്തി പിടിക്കില്ലെങ്കിൽ എന്ന പോലെ നിങ്ങളുടെ കഴുത്തി പിടിച്ചിട്ട് ഇതാ താഴേക്ക് ഇട്ടിടും, തല ചിന്തിച്ചാവും. മനസ്സിലായോ? ഇതാണ് വില്യംസ്. ഇനിയെങ്കിലും മനസ്സിലാക്കുക വില്യംസ്. പിന്നെ കൃഷ്ണൻകുട്ടി, ഇയാളല്ല എഴുതിയെന്ന് പറയുന്നു, നിങ്ങളുടെ മറ്റേ എം ഡി ആരാന്തെ പറഞ്ഞേക്ക്. വില്യംസിനെ കുറിച്ച് ഒന്നും എഴുതണ്ട, നല്ലത് എഴുതണ്ട, ചീത്ത എഴുതണ്ട, എനിക്ക് നിങ്ങളുടെ പബ്ലിസിറ്റിയും വേണ്ട, അഹങ്കാരത്തോടുകൂടി ഇയാൾ പറയണം. അപ്പൊ ഞാൻ ഇയാളെങ്കിലും നോക്കിക്കുക, കാരണം ഇയാളുടെ വാക്കുകൾ കൊള്ളാം, അന്തസ്സുണ്ട്, അഭിമാനമൊക്കെ ഉണ്ട്. എന്താണ് ഈ മനുഷ്യൻ? പക്ഷെ കണ്ട ഒരു കറുത്ത രൂപമാണെന്ന് ആലോചിക്കണം, അതിൻ്റെ കോംപ്ലക്സ് ഉണ്ടോ ശരിക്കും? അപ്പൊ ഞാൻ പറഞ്ഞു, മിസ്റ്റർ വില്യംസ്, ഇത് പറയാൻ അവിടേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പറയുന്നു നിങ്ങളെക്കുറിച്ച് ഇനി ഒന്നും എഴുതില്ല, നെഗറ്റീവ് എഴുതില്ല, പോസിറ്റീവ് എഴുതില്ല. മനസ്സിലായെന്ന് ചോദിച്ചു. ഓക്കെ, മനസ്സിലായി, ഞങ്ങൾ കൈ കൊടുത്തു പിരിയുന്നു. പക്ഷെ പിന്നെ പല ലൊക്കേഷനുകളും ഞങ്ങൾ തമ്മിൽ കാണും, പുഞ്ചിരിക്കും, ഇതൊക്കെ ചെയ്യും, ദേഷ്യമൊന്നും കാണിക്കുന്നില്ല. അത് അയാൾ മറന്നതായിരിക്കാം, പക്ഷെ ഞാൻ മറന്നില്ല. സിനിമയുടെ റിപ്പോർട്ട് എഴുതുമ്പോഴും കൊടുക്കുമ്പോഴും വില്യംസ് എന്നുള്ള പേര് ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കാറുണ്ട്. ഫോട്ടോയിൽ ഇയാൾ നിർത്താറില്ല. കുറെ കാലം കഴിഞ്ഞു, ഇയാൾ കാണുമ്പോൾ എന്തുകൊണ്ട് നിങ്ങളെൻ്റെ പേരൊഴിവാക്കി, നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ ഫോട്ടോ ഒഴിവാക്കി എന്നും ചോദിക്കുന്നില്ല. അയാൾക്കും കാര്യം മനസ്സിലായി. പിന്നെ ഇയാൾക്ക് വേറൊരു ദോഷം പറയുകയാണെങ്കിൽ, എത്ര വമ്പനായാലും ഷൂട്ടിംഗ് എടുത്ത് ചീത്തൊളിച്ചിരിക്കുന്നു, അടിയായാലും ആരായാലും കൊള്ളാം, അയാൾക്ക് പറഞ്ഞ റിസൾട്ട് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ ആ പറഞ്ഞ സമയത്ത് ആർട്ടിസ്റ്റ് ക്യാമറയ്ക്ക് മുന്നിലുണ്ടായിരിക്കണം. ഇതില്ലെങ്കിൽ വില്യംസ് തെറി വിളിച്ചിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും ഒരു അപാര വർക്കാണ് ഇയാളുടെ, നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. കാരണം ഞാൻ രണ്ടു മൂന്ന് ഇൻസിഡൻറ്റ് ആലോചിക്കുന്നത്, നമ്മുടെ പഞ്ചാത്തിയുടെ ഷൂട്ടിൽ നടക്കുന്ന സമയം, അതിലെ ക്യാമറമാൻ ഷാജൻകാരനാണത്, പക്ഷെ അതിൽ റിസ്ക് ആയിട്ടൊരു ഷോട്ടുണ്ട്. ഈ ബാലക്കിയനാരെ പട്ടി കടിച്ച് ഇങ്ങനെ ഇരുന്നൊരു സാധനം ഉണ്ട് അവിടെ, ഇതെങ്ങനെ എടുക്കും? ഇത് വേറെ ആരും തയ്യാറല്ല. അപ്പോഴാണ് ഹരസാർ പറഞ്ഞത് നമുക്ക് വില്യംസിനെ വിളിക്കാം. വില്യംസ് വന്ന് നമ്മളൊക്കെ നോക്കി നിൽക്കുന്നതാണ്. വില്യംസ് വന്ന് അയാളുടെ പുറത്ത് ഇറച്ചി, അതായത് പോത്ത് മാംസം ഉണ്ടല്ലോ, അത് പുറത്ത് ഇങ്ങനെ കെട്ടിവെച്ചിട്ട് ഈ പട്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ട് ക്യാമറ പിടിക്കുകയാണ്, ശരിക്കും ഓടിക്കൊണ്ട് ചെയ്യുക, ഈ നടനെ വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ആ ഷോട്ട് എടുത്ത് ആലോചിക്കണം. അതിപ്പോഴും നമ്മൾ കാണുമ്പോൾ, ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ വേറൊരു സംഭവം വെച്ചാൽ, അതിരമ്പള്ളി വെള്ളച്ചാട്ടത്തിൽ ഷൂട്ടിംഗ് നടക്കുക, അപ്പം അതിരമ്പള്ളി വെള്ളച്ചാട്ടത്തിന് ഒരറ്റം മുതൽ ഈ അറ്റം വരെ അക്കരയിലേക്ക് ഷോട്ട് എടുക്കണം, ശരിക്കും താഴെ അതിൻ്റെ ആക്ഷൻ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യും? ഇയാൾ പറയുന്നത് കൂളായിട്ട് പറഞ്ഞു, അത് ഞാൻ എടുത്തോണ്ട് എങ്ങനെ എടുക്കും? ഇയാൾ അവിടെ നിന്നോട്ട് വലിയ വടം കെട്ടുന്നു, ഇവിടെയും വലിയ വടം കെട്ടി വലിച്ചിട്ട് ക്യാമറ വെച്ച് ഇയാൾ നടുക്കിൽ ഇയാൾ കിട്ടുന്നത്, എന്നിട്ട് തുടക്കം മുതലേ നമുക്ക് തന്നെ ത്രില്ല്. കാരണം 2 സെക്കൻഡുകൾ തെറ്റിയാൽ ഇയാൾ അതിരമ്പള്ളി വെള്ളച്ചാട്ടത്തിൽ വീണ് ക്ലോസാവും, ഉറപ്പ്. അയാൾ അത്രയും ധൈര്യത്തോടെ അവിടെ നിന്ന് ക്യാമറ വർക്ക് ചെയ്തിട്ട് ആ കയറുമേൽ തൂങ്ങി അതിരമ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലൂടെ തൂങ്ങി വിളി ഷോട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ സന്തോഷം പോയി. അതാണ് ഇയാളുടെ സ്വഭാവം. അങ്ങനെയുള്ള ഇവരെ കുറിച്ച് എഴുതിയപ്പോഴാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഇത് കമലഹാസന് അറിയാം. ഇപ്പം ഞങ്ങൾ കമലഹാസൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ എ വി സ്റ്റുഡിയോയിൽ പോകുന്നു. അവിടെ കൊണ്ടുപോയത് ഞങ്ങളെ എം വി ദേവസ്യ അമ്മോ ദേവസ്യ ദേവസ്യം കമലഹാസൻ അടുത്താണത്. ഈ പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞു, പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞു. കമലഹാസൻ പറഞ്ഞു, ഞാനിതെല്ലാം അറിയുന്നുണ്ട്, ഞാനിതെല്ലാം വായിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം എനിക്ക് പറയേണ്ടതുണ്ട്, എൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും ചോദിക്കാൻ പാടില്ല. കാരണം സ്വകാര്യ ജീവിതമില്ലാതെ പിന്നെ കമലഹാസൻ എന്ത് പ്രസക്തി എന്ന് ചോദിച്ചപ്പോൾ അഭിനയത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ കുടുംബ ജീവിതത്തെക്കുറിച്ച്,
എന്റെ ഭാര്യയെക്കുറിച്ച് അങ്ങനത്തെ ഒരു കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഉറപ്പും കൊടുത്തു, പക്ഷെ കമൽജി നിങ്ങൾ അത്തരൊരു കാര്യം വേണ്ട, അത് ഞങ്ങൾക്കറിയാം. സിനിമയെക്കുറിച്ച്, കഥാപാത്രത്തെക്കുറിച്ച്, നിങ്ങളുടെ അഭിപ്രായത്തെക്കുറിച്ച്, പുതിയ പ്രോജക്റ്റിനെ കുറിച്ച്, അങ്ങനെ സംബന്ധിച്ചിട്ടാണ് കമലഹാസിൻ്റെ ആ ഇൻ്റർവ്യൂ ഞങ്ങൾ അന്ന് എടുത്തത്. തിരിച്ച് പോരുമ്പോൾ കമൽ പറഞ്ഞു, പറഞ്ഞതേ എഴുതാൻ പാടുള്ളൂ, പറയാത്ത വരരുത്. പറഞ്ഞത് എന്തായാലും ഞാൻ അംഗീകരിക്കും. വില്യംസിനെയും എന്നെ തെറ്റിച്ച പോലെ ഇനിയൊരു തെറ്റിൽ നമ്മൾ തമ്മിൽ ഉണ്ടാകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അന്ന് ഞങ്ങൾ പിരിഞ്ഞത്.